ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫരീദ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ട്രയങ്കുലർ റാപ്പാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഈസിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് പല ടൈപ്പിലും ഉണ്ടാക്കാം. അപ്പോൾ ഇത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. അപ്പം ആദ്യം ഇതിൻ്റെ ചിക്കന് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാം കളഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ചെറുതായി കട്ട് ചെയ്ത ഓണിയൻ ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒരു ബ്രൗൺ കളറ് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ കൈകൊണ്ട് ചെറുതായി ഒന്ന് ചിക്കി എടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത കാപ്സിക്കം ചേർത്ത് കൊടുക്കുക. മസാല തയ്യാറായിട്ടുണ്ട്. ഇനി കുബൂസ് വലുതാണ് വേണ്ടത്. അത് ഇതുപോലെ നടുവിന്ന് ഒരു സൈഡിലേക്ക് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. രണ്ടാമത്തേത് നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഇതുപോലെ ചെയ്യാം. അപ്പം മൂന്നാമത് തക്കാളി പിന്നെ ലീഫുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നാലാമത് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ട്രയാങ്കിൾ റാപ്പ് തയ്യാറായിട്ടുണ്ട്.